നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൻ്റെ മൂന്നാം റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞല്ലോ ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ പവർ റാങ്കിങ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യ രണ്ട് റൗണ്ടുകൾക്ക് ശേഷം നമ്മൾ പവർ റാങ്കിങ് പറഞ്ഞു പവർ റാങ്കിങ് എന്നാൽ പോയിൻറ്റ് പട്ടികയല്ല നിങ്ങൾക്കറിയാം സ്ഥിരമായിട്ട് പവർ റാങ്കിങ് കാണുന്നവർക്ക് സംഗതി അറിയാം പിന്നെ നമ്മൾ റാഫ് ഓഫ് ക്രിക്കറ്റിൽ ഐ പി എൽ സമയത്ത് വർഷങ്ങളായിട്ട് ഇത് ചെയ്തു വരുന്നതുമാണ് പലർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്ന ടീം കൂടുതൽ ജയിച്ചിട്ട് നിൽക്കുന്നതല്ലേ അവർക്കല്ലേ കൂടുതൽ പവർ എന്നൊക്കെ ഒരു സുഹൃത്ത് ചോദിക്കുന്നതുകൊണ്ട് സോ പവർ റാങ്കിങ് എന്നുള്ളത് കൊണ്ട് കൂടുതൽ കിരീട സാധ്യതയാണ് നമ്മൾ പരിഗണിക്കുന്നത് അതിപ്പോൾ മൂന്ന് കളി കൊണ്ട് മാത്രം ചില ടീമുകളെ നമുക്ക് പൂർണ്ണമായിട്ട് എഴുതി പറ്റുമോ മൂന്ന് കളി ജയിച്ചെന്ന് കരുതി അവർക്ക് തന്നെ കിരീടമെന്നും നമുക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കാനും പറ്റില്ല സോ പല കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പവർ റാങ്കിങ് നമ്മൾ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും പിന്നെ തൊണ്ണൂറ് മിനിറ്റ് ഈ പറച്ചിലൊന്നും കാര്യം തൊണ്ണൂറ് മിനിറ്റ് കളിക്കളത്തിൽ നടക്കുന്നതിനാണ് പ്രാധാന്യം എന്നുള്ള യാഥാർത്ഥ്യ ബോധ്യം എന്തായാലും ഉണ്ട് എങ്കിലും ഫുട്ബോളിൻ്റെ ആവേശത്തിൽ നമ്മൾ ഓരോ പ്രഡിക്ഷൻസും മറ്റുമൊക്കെ പറയില്ലേ ആ അർത്ഥത്തിലെടുത്താൽ മതി പവർ റാങ്കിങ്ങിനെ ചില സുഹൃത്തുക്കൾ പറയാറില്ലേ ഇത് ഫുട്ബോളാണ് ഇവിടെ എന്തും സംഭവിക്കും അതെ അങ്ങനെ തന്നെയാണ് ഇത് ഫുട്ബോളാണ് തൊണ്ണൂറ് മിനിറ്റ് എന്തും സംഭവിക്കാം ആ അർത്ഥത്തിൽ തന്നെയാണ് കാണുന്നത് എന്തായാലും ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യം മാച്ചിടെ മൂന്നിൽ പഞ്ചാബ് എഫ് സി ഹൈദരാബാദ് എഫ് സിയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു ചെന്നൈയിൻ എഫ് സിയെ തോൽപ്പിച്ചുകൊണ്ട് മുഹമ്മദ് എസ്സിഎസ് എല്ലിലെ തങ്ങളുടെ ആദ്യ വിജയം കരസ്ഥമാക്കി ഈസ്റ്റ് ബംഗാളിനെ എഫ് സി ഗോവ തകർത്ത് തരിപ്പണമാക്കിയ ഘട്ടത്തിൽ ഹാട്രിക് നേടിയ ബോർഹ ഹെരേര ഈസ്റ്റ് ബംഗാളിൻ്റെ മുൻ താരം കൂടിയാണ് സോ അദ്ദേഹം പണി കൊടുത്തത് ഒരുപക്ഷേ ഈസ്റ്റ് ബംഗാളിൻ്റെ കോച്ചിനു കൂടിയാണ് കോച്ച് റിസൈൻ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി ഒഡീഷ എഫ് സി സീസണിലെ ആദ്യ വിജയത്തിലേക്ക് കടന്നു പോകുന്നത് കണ്ടു ജംഷഡ്പൂരെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ചു സോ ജംഷഡ്പൂരിൻ്റെ ആദ്യ തോൽവി ബംഗളൂരു ഓ ബംഗ്ലൂർ കരുത്ത് കാട്ടുന്നു മോഹൻ ബഗാനെ തകർത്തങ്ങ് തരിപ്പണമാക്കി കളഞ്ഞത് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും കേരള ബ്ലാസ്റ്റേഴ്സും ഒന്നേ ഒന്നിൻ്റെ സാമനില അപ്പോൾ ഈ മൂന്നാം റൗണ്ട് കഴിയുമ്പോൾ ഉള്ള ഒരു തോന്നലെന്ന് പറയുന്നത് ബി എഫ് സിയും പഞ്ചാബ് എഫ് സിയും തീർച്ചയായിട്ടും അവരുടെ കരുത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് പഞ്ചാബ് അവരുടെ വിജയം തുടരുന്ന കാഴ്ച നമ്മൾ കാണുന്നു സോ അവരുടെ മാർക്ക് അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അതേസമയം മുഹമ്മദ് നെസ്സി മികച്ച ടീം അവർക്കുണ്ട് അവർ ആദ്യത്തെ രണ്ട് കളികൾ എങ്ങനെയാണ് പോയതെന്ന് നോക്കുക ലാസ്റ്റ് ഗ്യാസ്പിൽ ഒരു കളി തോറ്റതാണ് ആദ്യത്തെ മത്സരം രണ്ടാമത്തെ കളി അവസാന ഘട്ടത്തിൽ സമനില വഴങ്ങിയതാ ഒടുവിൽ പിന്നെ അവർ വിജയിച്ച് കയറിയിരിക്കുന്നു സോ സ്റ്റിൽ അണ്ടർ പെർഫോമിങ് എന്ന തോന്നലാണ് നല്ല ടീമുണ്ട് അവർക്ക് കൂടുതൽ റിസൾട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് പവർ റാങ്കിങ്ങിൽ അതിനനുസരിച്ചുള്ളൊരു മാറ്റം നമ്മളവരുടെ കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട് ഇ ബി എഫ് സിയുടെ കാര്യത്തിൽ ഓ മികച്ച ടീമുണ്ടായിട്ട് എന്താണ് അവർ കാണിക്കുന്നത് അതിൻ്റെ ഫലം ഇപ്പോൾ കാർലസ് കോത്രത്തിനെ പറഞ്ഞു വിട്ടു ഇനിയിപ്പോൾ എന്താവും പുതിയ കോച്ചിനെ കൊണ്ടുവരണം ഇപ്പോൾ തൽക്കാലം ബിനോ ജോർജ് ആയിരിക്കും പുതിയ കോച്ചിനെ കൊണ്ടുവരണം ആ കോച്ചിന് കീഴിൽ അയാളുടെ ശൈലിക്ക് അദ്ദേഹത്തിൻ്റെ ശൈലിക്കനുസരിച്ച് ഇവർ അഡാപ്റ്റഡ് ആവണം സോ സമയം പോവും സോ ടെറിബിളി അണ്ടർ പെർഫോമിംഗ് ആണ് മുംബൈയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിലെ അത്ര കരുത്തുറ്റതാണ് അവരുടെ ടീമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും മികച്ച ടീം തന്നെ അവർക്കുണ്ട് സ്റ്റിൽ അവർ അണ്ടർ പെർഫോമിംഗ് ആണെന്ന് പറയേണ്ടി വരും ഹൈദരാബാദ് എഫ് സി പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും അവർക്ക് അനുകൂലമായിട്ട് വരുന്നില്ല എന്നുള്ളത് കാണുക ജെ എഫ് സിയുടെ കാര്യത്തിൽ അവർ ആദ്യത്തെ കളികളൊക്കെ വിജയിച്ചു ഖാലിദ് ജമീലിൻ്റെ മികവ് എന്നൊക്കെ പറയുകയാണെങ്കിലും അവരിപ്പോൾ അവരുടെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരികെ വരാനുള്ളൊരു സാധ്യത കാണുന്നു പോയിൻറ്റുകൾ വരും കളികളിൽ കുറയാൻ സാധ്യതയുണ്ട് ഡ്രോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് തോന്നിയത് ഇതുവരെ ഓവർ പെർഫോമിങ് ആയിരുന്നു അത് താഴേക്ക് പോകുന്നു എന്നൊരു തോന്നലുണ്ട് ഇതാണ് ഇപ്പം പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ പ്രമുഖ ഫുട്ബോൾ നിരീക്ഷകർ ഐ എസ് എൽ നിരീക്ഷകരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത് നമ്മുടേതായിട്ട് നമ്മുടേതായിട്ടെടുത്ത് പറഞ്ഞതല്ല ഈ കാര്യങ്ങൾ ഇനി നോക്കുക നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് അതായത് പവർ റാങ്കിങ്ങിലേക്ക് പോവുകയാണ് അതിന് മുമ്പ് നമ്മൾ നിലവിലെ പോയിൻ്റ് പട്ടിക നോക്കുകയാണ് കാരണം പോയിന്റ് പട്ടികയല്ല പവർ റാങ്കിംഗ് എന്ന് നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോയിന്റ് പട്ടിക നോക്കിയിട്ട് പവർ റാങ്കിങ്ങിലേക്ക് പോവുകയാണ് പോയിൻ്റ് പട്ടികയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബംഗളൂരുവും പഞ്ചാബും അപരാജിത കുതിപ്പാണ് അവരുടെ പെർഫെക്റ്റ് സ്റ്റാർട്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് മൂന്ന് കളി മൂന്നും വിജയിച്ച് ഒമ്പത് പോയിൻറ്റോടെ അവർ നിൽക്കുന്നു ഗോൾ ഡിഫറൻസിൻ്റെ ആനുകൂല്യത്തിൽ ബംഗളൂരു ഒന്നാമതും പഞ്ചാബ് രണ്ടാമതും നിൽക്കുന്നു ജംഷഡ്പൂർ ഒരു കളിയെ തോറ്റുള്ളൂ ആറ് പോയിൻറ്റോടെ അവർ മൂന്നാമത് ഗോവ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദ് നെസ്സി മോഹൻ ബഗാൻ ഈ ടീമുകൾക്കുള്ളത് നാല് വീതം പോയിൻ്റുകളാണ് ഇതിൽ ഒരു കാര്യം ഇനിയും ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെന്നൈയിന് രണ്ട് കളിയേ കളിച്ചുള്ളൂ അവർക്ക് മൂന്ന് പോയിന്റ് ഉണ്ട് അടുത്ത കളി വിജയിച്ചാൽ അവർക്ക് ആറാവും അല്ലെങ്കിൽ സമനിലയാണെങ്കിൽ അവർക്കും ഈ നാലെണ് നാല് എന്നുള്ള കൂട്ടത്തിലേക്ക് ചേരാൻ പറ്റും മുംബൈ സിറ്റി രണ്ട് കളിയിൽ നിന്ന് ഒറ്റ പോയിൻ്റേ ഉള്ളൂ പക്ഷേ മൂന്നാമത്തെ കളി അവർ ജയിച്ചാൽ അവർക്കും ഈ നാല് എന്നുള്ള കൂട്ടത്തിലേക്ക് എത്താൻ പറ്റും എന്നർത്ഥം ഏതായാലും ചെന്നൈയിൻ മൂന്ന് ഒഡീഷ മൂന്ന് ഇങ്ങനെയാണ് അവരുടെ പോയിൻ്റ് നിലവാരം മുംബൈ സിറ്റി ഒരു പോയിൻ്റ് ഈസ്റ്റ് ബംഗാളിനും ഹൈദരാബാദിനും പോയിൻ്റുകളില്ല ഹൈദരാബാദും രണ്ട് കളികളെ കളിച്ചുള്ളൂ അപ്പോൾ ഇനി നോക്കിയാൽ ഗോവ നാലാമത് കേരള ബ്ലാസ്റ്റേഴ്സ് അഞ്ചാമത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആറാമത് മുഹമ്മദ് നെസ്സി ഏഴാമത് എട്ട് മോഹൻ മോഹൻബഗാന് ഒമ്പത് ചെന്നൈയിന് പത്ത് ഒഡീഷ പതിനൊന്ന് മുംബൈ സിറ്റി പന്ത്രണ്ട് ഈസ്റ്റ് ബംഗാൾ പതിമൂന്ന് ഹൈദരാബാദ് ഇതാണ് പോയിൻറ്റ് പട്ടികയുടെ നിലവാരമെങ്കിലും ഒറ്റ കളി കൊണ്ട് തന്നെ ഈ സ്ഥാനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അതാ നമ്മൾ പറഞ്ഞത് മുംബൈ സിറ്റിക്ക് അടുത്ത കളി ജയിച്ചാൽ തന്നെ ഈ നാല് പോയിൻറ്റിൻ്റെ കൂട്ടത്തിലേക്ക് വരാം ചെന്നൈയും വിജയിച്ചാൽ പിന്നെ ഈ നാലുകാരം മുഴുവനും മാറ്റിയിട്ട് അവർക്ക് ആറ് കൂടി തലപ്പത്തേക്ക് നാലാം സ്ഥാനത്തേക്ക് വരാനും പറ്റും സോ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നർത്ഥം എന്തായാലും നമ്മൾ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുകയാണ് പവർ റാങ്കിങ്ങിൽ ഏറ്റവും താഴെയുള്ള ടീമിന് നമ്മളിപ്പോൾ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത കൽപ്പിക്കുന്നു എന്നർത്ഥം ഇതൊക്കെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും മാറി മറിയും നിലവിൽ നമ്മൾ ഹൈദരാബാദ് എഫ് ആണ് പതിമൂന്നാം സ്ഥാനത്ത് നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും ഹൈദരാബാദ് എഫ് സി ഹൈദരാബാദ് എഫ് സി തന്നെയാണ് പതിമൂന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് അവർ പരിശ്രമിക്കുന്നു പക്ഷേ ഫലം കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പന്ത്രണ്ടാമത് നമ്മൾ ഈസ്റ്റ് ബംഗാൾ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ പതിനൊന്നായിരുന്നു ഒരു സ്ഥാനം അവർ താഴേക്ക് പോയിട്ടുണ്ട് അവർ പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് വീണിട്ടുണ്ട് ത്രിപിളി അണ്ടർ പെർഫോമിംഗ് ആണ് അവരുടെ ടീം കോച്ചിനെ പറഞ്ഞു വിട്ടു ഇനിയിപ്പോൾ പുതിയ കോച്ച് വന്ന് അതനുസരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റായി വരുമ്പോഴേക്കും സമയമെടുക്കും സോ ഐ എസ് എല്ലിൽ ഒരു തിരിച്ചടിയാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കിരീട സാധ്യത മികച്ച ടീമുണ്ടായിട്ടും കുറയുന്നു എന്നുള്ളത് നിരാശാജനകമാണ് ആരാധകർ നിരാശരാണ് പന്ത്രണ്ടാമത് ദെൻ മുഹമ്മദ് അനസ്സി പതിനൊന്നാം സ്ഥാനത്തേക്ക് നേരത്തെ നമ്മൾ പന്ത്രണ്ടാം സ്ഥാനമാണ് കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ കൊടുത്തിരുന്നത് അതിൽ നിന്നൊരു മാറ്റം അവർ മുന്നോട്ടുകയായിരുന്നു ഈ പോക്ക് പോവുകയാണെങ്കിൽ അവർ പതിയെ പടിപടിയായി വരും പവർ റാങ്കിങ്ങിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട് അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട് ആദ്യത്തെ രണ്ട് കളികളും സംഭവിച്ചത് അവസാന മിനിറ്റിലെ ചില കാര്യങ്ങൾ കൊണ്ട് വിജയം കഴിവിട്ടു പോയി എന്നുള്ളതാണ് ഒടുവിൽ ഇപ്പോൾ ചെന്നൈൻ എഫ് സിക്ക് നേ മേലെ അവർ വിജയം സ്വന്തമാക്കുന്നു യഥാർത്ഥത്തിലത് ചെന്നൈൻ എഫ് സിയുടെ ഗോൾ കീപ്പറുടെ ആ ഒരു പിഴവ് മുതലെടുത്തതാണെങ്കിൽ പോലും അവർക്ക് കൂടുതൽ അവസരങ്ങളും ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സോ ചെന്നൈനെ വിജയിപ്പിച്ചു പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ വിജയ വഴിയിലേക്ക് എത്തുന്നു ഐ എസ് എല്ലിൽ അവരുടെ ആദ്യത്തെ വിജയം നേടുന്നു നല്ല ടീമുണ്ട് സോ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ആദ്യ സൂചന എന്ന നിലയ്ക്ക് നമ്മുടെ പവർ റാങ്കിൽ അവർ മുന്നോട്ട് വരുന്നു പതിനൊന്നാം സ്ഥാനത്ത് പത്താം സ്ഥാനത്തേക്ക് ചെന്നൈയിൻ എഫ് സിയെ നമ്മൾ വിടുകയാണ് നോക്കുക കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ ചെന്നൈയിൻ വളരെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത് അതിനോട് പലർക്കും വലിയ എതിർപ്പുകളുമൊക്കെ ഉണ്ടായിരുന്നു ശരിയാണ് പക്ഷേ ചെന്നൈയിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ കളി നോക്കുക വളരെ പരിതാപകരമായിട്ടുള്ള ചില നിമിഷങ്ങളുണ്ടായി അത് എന്തായാലും ഓവൻ കോയലിന് അത്രയധികം പ്രതീക്ഷകൾ നൽകുന്ന ഒന്നല്ല കഴിഞ്ഞ കളി അവർ തോറ്റത് ഒന്നേ പൂജ്യത്തിനാണ് മുഹമ്മദ് നസിയോട് മിസ്റ്റേക്കുകൾ നമ്മളെ വല്ലാത്ത രൂപത്തിൽ അത്ഭുതപ്പെടുത്തുന്നു എന്തായാലും ഫനായി ആ ഗോളടിച്ചുകൊണ്ട് മുഹമ്മദ് നസീ വിജയത്തിലേക്ക് കൊണ്ടുപോയി അതുമാത്രമല്ലെന്ന് വീണ്ടും അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ സംഭവിച്ചു കൊണ്ടിരുന്നു പെനാൽറ്റി എതിരാളികൾക്ക് സമ്മാനിച്ചിരുന്നു അത് ഗോളാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സംഗതി ഈ ഒരു ഗോൾ മാർജിന് വലിയ രൂപത്തിലേക്ക് മാറിപ്പോകുമായിരുന്ന എന്ന് പറഞ്ഞാൽ രണ്ടേ പൂജ്യത്തിലേക്കൊക്കെ ഈ ഒരു ഗോൾ മാർജിന് മാറിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടാകുമായിരുന്നു എന്തായാലും മിസ്റ്റേക്കുകൾ അവർക്ക് സംഭവിക്കുന്നു മികച്ച കോച്ച് ഉണ്ട് മോശമല്ലാത്ത സ്കോഡുണ്ട് പക്ഷേ മിസ്റ്റേക്കുകൾ ഇങ്ങനെ വരുത്തുകയാണെങ്കിൽ ടീമിനത് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പോയിന്റ് പെട്ടെന്ന് നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഒരു വൺ ഡ്രോപ്പ് അവരുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അവരിപ്പോൾ വരുന്നത് പത്താം സ്ഥാനത്താണ് ഒമ്പതാം സ്ഥാനത്താണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ ആറാം സ്ഥാനത്തുണ്ടായിരുന്ന ടീമാണ് നോക്കുക ഒമ്പതാമതേക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോകുന്നു ബ്ലാസ്റ്റേഴ്സിനെതിരെ സ്വന്തം മൈതാനത്ത് അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല ഒന്നും ഒന്നിൻ്റെ സമനില അവർ രക്ഷപ്പെട്ടു പോയതാണ് അവരുടെ താരത്തിന് റെഡ് റെഡ്കാർഡ് കിട്ടിയതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിരുന്നു എന്ന കാര്യം കൂടി നോക്കുക അയ്മൻ അതിലേതെങ്കിലും ഒന്ന് കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ സ്ഥിതി ഇതാവുമായിരുന്നില്ല നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വരും മത്സരങ്ങളിൽ കൂടുതൽ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് കളികളിൽ അവർ ഓവർ പെർഫോമിംഗ് ആയിരുന്നു വരും മത്സരങ്ങളിൽ അവർ കൂടുതൽ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതയാണ് തെളിയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താഴേക്ക് പോയി ഒമ്പതാം സ്ഥാനത്ത് വരുന്നത് ഈ എട്ടാം സ്ഥാനത്ത് ഒഡീഷ കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും എട്ടായിരുന്നു ഈ പവർ റാങ്കിങ്ങിലും എട്ടാണ് അവർക്ക് കൊടുക്കുന്നത് സെർജിയോ ലൊബേറയുടെ ടീം തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം അവര് ആദ്യത്തെ മത്സരങ്ങളിൽ പോസിറ്റീവ് റിസൾട്ട് അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ ഇപ്പോൾ ജംഷഡ്പൂരിനെ രണ്ടേ ഒന്നിനെ തോൽപ്പിച്ചുകൊണ്ട് അവർ വിജയപഥത്തിലേക്ക് എത്തുന്നു ഇപ്പം സെർജുൽ ഒബറയുടെ ടീമിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ അതായത് വയസ്സൻ പടയാണ് അവർക്ക് ആ പഴയ മികവില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരുന്നതാണ് ഏതായാലും അവർ വിജയ വഴിയിലേക്ക് എത്തുന്നു വരും മത്സരങ്ങൾ എങ്ങനെ ഉണ്ടാകും നോക്കാം അതനുസരിച്ച് പവർ അങ്ങനെ മാറ്റം വരും ദൻ ഏഴാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കെ ബി എഫ് സി കഴിഞ്ഞ പവർ റംഗിങ്ങിൽ ഒമ്പതാം സ്ഥാനത്തായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഏഴാം സ്ഥാനത്തേക്ക് അവരെ മാറ്റുന്നു കാരണം കെ ബി എഫ് സി ഇപ്പോൾ ഒരു പോരാട്ട വീര്യം കാണിക്കുന്നുണ്ട് മൂന്ന് കളികളിൽ നിന്ന് ഒന്നേ ജയിച്ചുള്ളൂ ശരിയാണ് പക്ഷേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഒരു ഗോളിന് പുറകിൽ പോയിട്ട് തിരിച്ചടിച്ച് സമനില പിടിച്ചത് വിജയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു അത് ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് കൊണ്ട് നഷ്ടമായി പോയതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ കളി വിജയിച്ചതും പുറകിൽ പോയതിനു ശേഷം തിരിച്ചടിച്ചുകൊണ്ടാണ് സോ പോരാട്ട വീര്യം കൃത്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കാണിക്കുന്നുണ്ട് അഡ്രിയാൻ ലൂണ ഇപ്പം മടങ്ങി വരികയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം കുറച്ച് സമയമാണ് കഴിഞ്ഞ കളി കളിച്ചുള്ളൂ അടുത്ത കളിയൊക്കെ ആകുമ്പോഴേക്കും അദ്ദേഹം പൂർണ്ണ ഫിറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ മികവിലേക്ക് അവർ കടന്നു പോകും എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ സോ കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മൾ അതനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം ഇപ്പോൾ പവർ റാങ്കിങ്ങിൽ വരുത്തി ഏഴാം സ്ഥാനം കൊടുക്കുന്നു അടുത്ത് പവർ റാങ്കിങ്ങിൽ ആറാം സ്ഥാനത്ത് ജംഷഡ്പൂർ എഫ് കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ അവർ അഞ്ചാം സ്ഥാനത്തായിരുന്നു അവർ കഴിഞ്ഞ കളി തോറ്റിട്ടുണ്ട് ആറാം സ്ഥാനത്തേക്ക് നമ്മളവരെ മാറ്റുകയാണ് കളി ജമീലിൻ്റെ കുട്ടികൾ തോറ്റിരിക്കുന്നു യഥാർത്ഥത്തിൽ അവർ ആദ്യത്തെ മത്സരങ്ങളിൽ അവരുടെ ആ ഒരു കപ്പാസിറ്റിക്കും അപ്പുറമുള്ള പ്രകടനം നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം കൂടുതൽ പോയിൻ്റുകൾ വരും മത്സരങ്ങളിൽ ഇപ്പോൾ നോർത്ത് ഈസ്റ്റിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ അവരും ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒഡീഷ രണ്ട് ഒന്നിനാണ് ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്തിയത് ഒഡീഷ താരം മൊർത്താദോളിൻ്റെ ഓൺ ഗോളാണ് ജംഷഡ്പൂരിൻ്റെ ഗോളായിട്ട് വന്നത് ദിയഗം മൊറീസയും മുർത്താദോ ഫോളുമാണ് ഒഡീഷയ്ക്കായിട്ട് ഗോളുകൾ ആ കളിയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും തുടക്കത്തിലൊരു ആവേശത്തിൽ നിന്ന് ജംഷഡ്പൂര് താഴേക്ക് പോകാനുള്ള നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർ ഒരു പടി താഴേക്ക് വീണിരിക്കുന്നത് ദൻ പഞ്ചാബ് പഞ്ചാബിനെ നമ്മൾ അഞ്ചാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു പഞ്ചാബ് നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ പത്താമത് ഉണ്ടായിരുന്നാണ് ആദ്യത്തെ രണ്ട് വിജയങ്ങൾ അത് ഓവർ പെർഫോമിംഗ് ആണ് ഇനി അത് ആവർത്തിക്കാനുള്ള സാധ്യത അത്രത്തോളം കാണുന്നില്ല എന്ന തരത്തിലാണ് വിലയിരുത്തിയിരുന്നെങ്കിൽ അതിൽ മാറ്റം വരുത്തുന്നു പഞ്ചാബ് കൃത്യമായിട്ട് അവരുടെ മാർക്ക് ലീഗിൽ പതിപ്പിക്കുകയാണ് ഇപ്പം ലുക്കമൈസിന് പരിക്കേറ്റ് പുറത്താണെങ്കിലും മറ്റുള്ളവർ മികച്ച പ്രകടനം നടത്തുന്നു അവരുടെ വിജയ കുതിപ്പ് തുടരുന്നു പെർഫെക്റ്റ് സ്റ്റാർട്ട് ലഭിച്ച രണ്ട് ടീമുകൾ ഒന്ന് പഞ്ചാബും ഒന്ന് ബംഗളൂരുവുമാണ് ഒമ്പത് പോയിൻ്റ് മൂന്ന് കളികളിൽ നിന്ന് അവർ ഓൾറെഡി നേടിയിട്ടുമുണ്ട് സോ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ പഞ്ചാബ് എഫ് സിക്ക് നമ്മുടെ പവർ റാങ്കിങ്ങിൽ അഞ്ചാം സ്ഥാനം ദെൻ പവർ റാങ്കിങ്ങിൽ നാലാം സ്ഥാനത്ത് എഫ് സി ഗോവ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ എഫ് സി ഗോവ ഏഴാം സ്ഥാനത്തേക്ക് വീണിരുന്നു പക്ഷേ അവർ വീണ്ടും മനാലോ മാർക്കസിൻ്റെ കുട്ടികൾ തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് എത്തുമ്പോൾ നമുക്കത് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല അവർക്ക് ഈ നാല് പോയിൻ്റുള്ള കൂട്ടത്തിൽ ഇപ്പം ഐ എസ് എൽ പോയിൻ്റ് പട്ടികയിൽ ഒന്നാമതാണ് അവർ വരുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഈസ്റ്റ് ബംഗാളിനെതിരെ അവർ നടത്തിയിട്ടുള്ള പോരാട്ടം അതിൽ തീർച്ചയായിട്ടും ബോർഹ ഹെരേരയുടെ പ്രകടനത്തിന് തന്നെയാണ് നമ്മൾ മാർക്കിടുന്നത് അദ്ദേഹത്തിൻ്റെ ഹാട്രിക് പെർഫോമൻസ് സോ എഫ് സി ഗോവയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിജയം തന്നെയാണ് ആളെണ്ണം അവസാന ഘട്ടത്തിൽ കുറഞ്ഞു പോയിട്ടും അവർ വിജയത്തിലേക്ക് കടന്നുപോയി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ് മനലോ മാർക്കേഴ്സിന് വലിയൊരു റിലീഫാണ് എഫ് സി ഗോവയ്ക്ക് വലിയൊരു റിലീഫാണ് എന്ന് തന്നെ പറയേണ്ടി വരും സോ നമ്മൾ അവരിൽ നിന്ന് ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് നാലാമതാണ് പവർ റാങ്കിങ്ങിൽ എഫ് സി ഗോവ വരുന്നതെങ്കിൽ പവർ റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്ത് എഫ് സി എഫ് സി ആണ് മുംബൈ സിറ്റി എഫ് സി തീർച്ചയായിട്ടും പലർക്കും വലിയ എതിർപ്പായിരിക്കും എന്ത് കണ്ടിട്ടാണ് ഇവിടെ മുംബൈ സിറ്റി എങ്ങനെ മൂന്നാം സ്ഥാനത്തൊക്കെ വെക്കുന്നത് എന്ന് മുംബൈ സിറ്റി കരുത്തരാണെന്നേ ആദ്യ കഴിഞ്ഞ സീസണിലെ പോലെ അത്രയും മികവില്ലെങ്കിലും അവരവരുടെ യഥാർത്ഥ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ മുംബൈ സിറ്റിക്ക് മുന്നോട്ട് പോകാൻ കഴിയും ആകെ രണ്ട് കളികളല്ലേ കഴിഞ്ഞുള്ളൂ അതിലൊരു സമനില ഒരു തോൽവി ഒരു പോയിന്റ് മൂന്നാമത്തെ കളി അവർ കളിച്ചാൽ ജയി ജയിച്ചാൽ തന്നെ ഈ നാല് പോയിൻറ്റിൻ്റെ കൂട്ടത്തിലേക്ക് അവരും എത്തും അപ്പോൾ അധികം താഴെയൊന്നുമല്ല മുംബൈ സിറ്റി ഉള്ളത് അങ്ങനെ എഴുതി തള്ളേണ്ട കാര്യമില്ല മുംബൈ സിറ്റി അവരുടെ കരുത്തനുസരിച്ചുള്ള പ്രകടനം വരും മത്സരങ്ങളിൽ നടത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് മൂന്നാം സ്ഥാനം ഇപ്പോൾ കൊടുക്കുന്നത് രണ്ടാം സ്ഥാനത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഓ അതിനും വലിയ എതിർപ്പുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എങ്കിലും മനസ്സിലാക്കുക മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ഇപ്പോഴും നല്ല കിരീട സാധ്യതയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൂന്ന് കളികളിൽ നിന്ന് അവർക്കും നാല് പോയിന്റ് ഉണ്ടെന്നേ സോ വരും മത്സരങ്ങളിൽ അവർ കൂടുതൽ മികവിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് ഞാൻ കാണുന്നത് ഏതായാലും എഫ് സി കപ്പിലെ മത്സരത്തിൻ്റെ കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ട് നാളെ ട്രാക്ടർ എസ് സിയുമായിട്ട് അവർക്ക് കളിയുണ്ട് അവർ ട്രാവൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിലൊരു അതിലൊരാശങ്കയുള്ളത് അതെന്തോ ആവട്ടെ ഇപ്പം ബംഗളൂരുവിനോട് മൂന്നേ പോയിത്തിന് അവർ പൊട്ടിയിരിക്കുകയാണ് അതിൽ ബംഗളൂരു മികച്ച പ്രകടനം നടത്തി മോഹൻ ബഗാൻ ഒരു അവസരവും യഥാർത്ഥത്തിൽ ബംഗളൂരുവിന് മേലെ ആധിപത്യം പുലർത്താൻ ഉണ്ടായിരുന്നില്ല ഇതൊക്കെയാണെങ്കിലും ഇത് അവരുടെ ഒരു മോശം മത്സരം എന്ന തരത്തിൽ കണ്ടാൽ മതി വരും മത്സരങ്ങളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവരുടെ കരുത്ത് കാണിക്കും ഇനി അതല്ല ഈസ്റ്റ് ബംഗാളിൻ്റെ വഴിയേ കോച്ച് പുറത്താകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അധിക കാലമൊന്നും മോശം പെർഫോമൻസും വെച്ചുകൊണ്ട് ഒരു കോച്ചിനും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ ജയൻസിനും ഒരു ടീമിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നത് യാഥാർത്ഥ്യമാണ് എങ്കിലും വരും കളികളിൽ നമ്മൾ അവരിൽ നിന്ന് മികച്ച പ്രകടനം പ്രതീക്ഷിക്കുകയാണ് കോച്ചിനെ സാക്ക് ചെയ്താൽ പിന്നെ ഈ പവർ റാങ്കിങ്ങൊക്കെ താഴേക്ക് പോകും ഒരു സംശയം വേണ്ട കാരണം പുതിയ കോച്ച് വന്ന് അഡാപ്റ്റഡ് ആയി വരണ്ടേ ഏതായാലും രണ്ടാമത് എം ബി എസ് സി വരുമ്പോൾ ഒന്നാമത് ബംഗളൂരു എഫ് സി നമ്മുടെ കഴിഞ്ഞ പവർ പറഞ്ഞാണെങ്കിൽ നാലാമതുണ്ടായിരുന്ന ബംഗളൂരു എഫ് സിയെ ഒന്നാം സ്ഥാനത്തേക്ക് മാറ്റുന്നു കിഡിലൻ കിഡിലൻ പെർഫോമൻസ് ആണ് അവരുടെ ടീം നടത്തുന്ന സുനിൽ ഛേത്രിക്ക് കൈയടിക്കണം അദ്ദേഹം മുന്നിൽ നിന്ന് അങ്ങ് നയിക്കുകയാണ് ടീമിനെ ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോൾ അടിച്ച് താരമായിട്ട് കഴിഞ്ഞ കളിയിൽ അദ്ദേഹം മാറുകയും ചെയ്തു കളിച്ച മൂന്ന് കളിയും വിജയിച്ച് ഒമ്പത് പോയിൻറ്റുമായിട്ട് അവരിപ്പോൾ നിൽക്കുന്നു മോഹൻ ബഗാനെ അവർ തച്ചു തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഏതായാലും കിടിലൻ പ്രകടനമാണ് ബംഗളൂരു നടത്തുന്നത് അത് തുടരുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഒന്നാമതും ആരൊക്കെയാണ് ഒന്ന് ക്രോഡീകരിക്കുകയാണ് ഒന്ന് ബംഗളൂരു എഫ് സി രണ്ട് എം ബി എസ് സി മൂന്ന് എം സി എഫ് സി നാല് എഫ് സി ഗോവ അഞ്ച് പഞ്ചാബ് എഫ് സി ആറ് ജംഷഡ്പൂർ എഫ് സി ഏഴ് കേരള ബ്ലാസ്റ്റേഴ്സ് എട്ട് ഒഡീഷ എഫ് സി ഒമ്പത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പത്ത് ചെന്നൈൻ എഫ് സി പതിനൊന്ന് മുഹമ്മദ് എൻ എഫ് സി പന്ത്രണ്ട് ഈസ്റ്റ് ബംഗാൾ പതിമൂന്ന് ഹൈദരാബാദ് ഇതാണ് നമ്മുടെ പവർ റാങ്കിങ് അടുത്ത റൗണ്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെടും നിങ്ങൾക്ക് വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോസ് സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി എത്താം